അഭയേട്ടനുമായിട്ട് ഒന്നിച്ച് പർച്ചേസ് നടത്തിയപ്പോ എന്റെ അച്ഛന്റെ വീട്ടിൽ പോയി എല്ലാവർക്കും ഡ്രസ് കൊടുത്തപ്പോ എന്തോ ആകെ ഒരു ഉന്മേഷം ഉണർവും വന്നതുപോലെ. ബാലേഷ് പറഞ്ഞിട്ടാ അഭയേട്ടൻ വന്നത്. അതുകൊണ്ട് ചേച്ചിക്ക് വിലപിടിപ്പുള്ള ഒരു സാരി തന്നെയാ ഞാൻ വാങ്ങിയത്. ശത്രുക്കളൊക്കെ മിത്രങ്ങളാവുന്നത് എത്ര പെട്ടെന്ന്. നീ അഭയേട്ടനെ സ്നേഹിക്കുന്ന പോലെ ബാലേച്ചി സ്നേഹിക്ക. അതേടി, ഇത്രയും നാള് ഓരോരോ കഥകൾ കേട്ട് ചേച്ചിയെ അകറ്റി നിർത്തിയത് തന്നെ തെറ്റാണെന്ന് ഇപ്പൊ തോന്നുവോ? എനിക്ക് ദോഷമുണ്ടാക്കുന്ന ജാതകമാണ് ബാലേശ്വരൻ എന്നായിരുന്നു എന്റെ മുത്തശ്ശി പറഞ്ഞത്. ഏതോ കള്ളജോൾസിന്റെ സംഭാവനയായിരുന്നു അത്. അങ്ങനെയായിരുന്നെങ്കിൽ ചേച്ചി ഇഷ്ടപ്പെട്ട ആളെ എനിക്ക് തരാൻ ബാലേച്ചു മനസ്സ് കാട്ടുവോ? എനിക്ക് ദോഷമല്ല, എനിക്ക് നന്മയോ എന്റെ ബാലേശി. ഇത് നിന്റെ മറ്റേ മുത്തശ്ശനും മുത്തശ്ശിയൊന്നും കേൾക്കരുത്. കേട്ടാലും കുഴപ്പമൊന്നുമില്ല, അവർക്കും പഴയ ദേഷ്യമൊന്നും ഇല്ല ഇപ്പൊ ചേച്ചിയോട്. എല്ലാവരും ഒന്നിച്ചു പോണോന്നാ അവരുടെ ആഗ്രഹം. ഇതിനിടയിൽ ഒരു കരട് എന്റെ അമ്മ തന്നെയാ. അച്ഛന്റെ വീട്ടുകാരുമായി അടുക്കണം ഞാനെന്ന് ഒരുപാട് ആഗ്രഹിച്ച ആളാ എന്റെ അമ്മ. അവിടെ പോയി ഞാനുമായി കുറച്ചു ദിവസം താമസിക്കണമെന്നും ആഗ്രഹിച്ചതാ. എന്നാ അതിനുള്ള സമയം എത്തിയപ്പോ അമ്മയ്ക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവ്, ഒരു നീരസം പോലെ. നിന്റെ അമ്മയാണ് ശരി, ആ അമ്മ പറയുന്നതാണ് സത്യം. ഇതുവരെയുള്ള സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ എനിക്കങ്ങനെ തോന്നുന്നത്. അതുകൊണ്ട് അമ്മയുടെ നീരസത്തിന്റെ കാരണം എന്താണെന്ന് നീ കണ്ടെത്താൻ ശ്രമിക്കണം. വേറൊന്നുമല്ലടി, ബാലേച്ചി എന്ന് വെച്ചാ അമ്മയ്ക്ക് ജീവനാ. അങ്ങനെയുള്ള ബാലേച്ചി ഇഷ്ടപ്പെട്ട ആളെ ഞാൻ നേടുന്നതില് അമ്മയ്ക്ക് കുറച്ച് തൃപ്തിക്കുറവുണ്ട്. പോരാത്തതിന് ബാലേച്ചി അല്ലയോ മൂത്തത്. ആ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ബാലേച്ചിയുടെ വിവാഹം നിങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം വേണോന്ന്. നിന്റെ വിവാഹ സമയത്ത് നിന്നെ അനുഗ്രഹിക്കുമ്പോ അവരും ഒരു സ്ത്രീയല്ലേടി, കുറച്ചൊക്കെ നൊമ്പരം അവർക്കും കാണാതിരിക്കോ? അതിന് ശ്രമിക്കണോ? ഇനി മുത്തശ്ശനോട് വിവരം പറയണം. ബാലേച്ചിക്കും നല്ലൊരു ജീവിതം കിട്ടണം, നല്ലൊരു ഭർത്താവിനെ. അറിയാവല്ലോ ശ്രീകാന്തിന് അഭിറാമിന്റെ അമ്മയുടെ സ്വഭാവം. തെറ്റിദ്ധാരണയുടെ പുറത്ത് ബാലമോൾ അഭിറാമിനെ വേണ്ടാന്ന് വാശി പിടിച്ചപ്പോ അതിലേറെ വാശി കാട്ടിയ ആളാവര്. ഗായത്രി മോളെ മോളുടെ വീട്ടിൽ പോയി പെണ്ണ് ആലോചിച്ചതാ. അവരാണിപ്പോ വന്നിരിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാവുന്നതിന്റെ പരമാവധി അവർ ചെയ്തു കഴിഞ്ഞു. ഇനി അത്രത്തോളം ക്ഷമ കാണിക്കുമോന്നറിയില്ല. അവിടെ അവരുടെ തറവാട്ടില് മരുമകളുടെ പ്രസൻസ് ഇല്ല. ഇവിടെ വരുമ്പോഴെങ്കിലും അത് വേണ്ടേ ശ്രീകാന്തെ? ബാലമോളുടെ കാര്യ സർ കഷ്ടം. അത് ശ്രീകാന്ത് തന്നെ പറയണം. എന്റെ ശ്രീകാന്തെ, ഈ വിവാഹത്തെ പറ്റി നമുക്ക് ചിന്തിക്കണ്ടായിരുന്നു. എങ്കിൽ രണ്ടു കൊച്ചുമക്കളും അരികിൽ നിന്നേനെ. അവരുടെ സ്നേഹം കണ്ട് മനസ്സ് നിറഞ്ഞ് എനിക്കങ്ങ് പോകാമായിരുന്നു. അവരുടെ സ്നേഹം മാത്രം സാറിന് കണ്ടാ മതിയോ? അവർ കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണണ്ടേ? ബാലമോള് അഭിയുടെ ഭാര്യയായ വിവരം ഗായത്രി മോൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സാറ് കാണുന്നുണ്ടല്ലോ അഭിക്ക് പിന്നാലെ അവളുടെ അലച്ചില്. ഇനി വിവാഹം നടന്നില്ലെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരില്ല. ഗായത്രി മോളുടെ നടപ്പ് തുടരും. അഭിയെ ഗായത്രി മോളുമായി കൂട്ടി യോജിപ്പിക്കേണ്ട ബാധ്യത ബാലമോൾക്ക് മാത്രമാവും. നമുക്ക് ഓരോരുത്തർക്കും അതിനുവേണ്ടി ശ്രമിക്കേണ്ടതായിട്ടും വരും. എന്നാ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ വിഷയത്തിൽ വഴങ്ങാത്ത മനസ്സാഭിയുടേത്. അയാൾ ഉറച്ചു തന്നെ നിൽക്കും അയാളുടെ നിലപാടിൽ. അവസാനം അതിന്റെ പേരിലായിരിക്കും ഗായത്രി മോള് പിണങ്ങിപ്പോകുന്നത്. ആ കുട്ടിയുടെ ആഗ്രഹം അച്ഛന്റെ ബന്ധുക്കൾ നടത്തി കൊടുക്കാത്തതിന്റെ പേരിൽ. പിന്നെ കുറച്ചുനാള് ഇതുപോലെ എല്ലാവരെയും ഗായത്രി മോള് സ്നേഹിക്കുന്നത് കാണാമെന്ന് മാത്രം. ജയന്റെ മോളാണ്, ഇത്രയും നാള് മറഞ്ഞു നിന്ന കുട്ടിയാണ്, എല്ലാം അറിയാം. അപ്പോഴും ആ കുട്ടിയുടെ സ്വഭാവത്തെ ന്യായീകരിക്കാൻ കഴിയുന്നില്ല സർ. ഗായത്രി മോളുടെ വാശിയ എല്ലാത്തിനും കാരണം. ശ്രീകാന്ത്, ഇനി ആ മോളെ വിട്ടുപോയാല് ശ്വാസം മുട്ടില്ല മോനെ, എനിക്ക് എന്റെ ഹൃദയം നിന്നുപോകും. അത്രയ്ക്കും മനസ്സിൽ കയറി കൂടിപ്പോയി ആ മോള്. അടർത്തി മാറ്റാൻ കഴിയാത്ത ആഴത്തില് പതിഞ്ഞുപോയി. ഗായത്രി മോൾ ഇവിടേക്ക് വരുമ്പോ ഭയക്കുന്നുണ്ടെങ്കിലും യാത്ര ചോദിച്ചു പോകുമ്പോ
നെഞ്ചിനകത്ത് ഒരാളല്ല, എന്തോ എടുത്ത് നെഞ്ചിനകത്ത് വെച്ചിരിക്കുന്ന പോലെ ഒരു തോന്നല. സാറേ ബാലമോട്, ഇതൊക്കെ ആർക്ക് വേണ്ടിയായിരുന്നു? ഈ ജീവിതത്തിന് എന്ത് സുഖമാണ് ഉള്ളത്? എന്തർത്ഥമാണ് ഉള്ളത്? മോള് പോയിട്ട് വാ, അബ്രഹാമിന്റെ അമ്മ വന്നിരിക്കുക. ചെല്ലേ ശ്രീകാന്ത്, മോളെ വാ. ചെല്ലു മോളെ. ശരി സാർ. അമ്മ ചൂടില്ല, എന്ത് പറഞ്ഞാലും നീ അതൊന്നും കാര്യാക്കണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സാഹചര്യം എല്ലാവരും മനസ്സിലാക്കണം, അറിഞ്ഞു പ്രവർത്തിക്കണം. അമ്മയാണ് അവളെ മരുമോളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നത്, തെറ്റല്ല. വിവാഹത്തിന് മുമ്പ് നമ്മളിതൊക്കെ പ്രതീക്ഷിച്ചാണല്ലോ സാർ. ബാലമോള് സത്യം പറയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഭയമായിരുന്നു ആദ്യം. അതേതായാലും ഒരു പരിധിവരെ മോള് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അകന്നു. നമ്മളെയൊക്കെ വിമർശിക്കുമ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോകാതെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. എന്നാ മോളെപ്പോലെയല്ല ഗായത്രി എന്ന തിരിച്ചറിവ് എല്ലാവർക്കും വേണം. എടുത്തുചാടി എന്തെങ്കിലും ചെയ്താ പിന്നെ കരയേണ്ടി വരും അതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ. ആഹാ, എത്തിയോ? വന്നതുകൊണ്ട് എന്നെ കാണാൻ വന്നതോ അതോ ഇവിടെ താമസിക്കാൻ വന്നതോ? അല്ല, താമസിക്കാൻ വന്നാലും അനിയത്തി വരുമ്പോ ഓടണ്ടേ? അപ്പീടെ അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാം. ബാലമോള് കുറ്റക്കാരിയല്ല, ഒന്നും അറിയാതെയാ മോള് വിവാഹത്തിന് തയ്യാറായത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നാഥൻ സാറിന്റെ കൊച്ചുമക്കളാ രണ്ടുപേരും, അതും വർഷങ്ങളായി കാണാതിരുന്നതാ ഗായത്രി. എല്ലാവരും അതിന്റെ സ്നേഹവും ലാളനയൊക്കെ എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യും. എന്നാ അതുപോലെയാണോ മറുവശത്തെ കാര്യങ്ങള്? രഹസ്യ കല്യാണം നടത്തി, ഇപ്പോ ഇവന്റെ ബന്ധുക്കളെല്ലാം വിവരം അറിഞ്ഞു. അവര് ചോദിക്കുന്നു കല്യാണ സദ്യയോ കൊടുത്തില്ല, എന്നാ ചെറുക്കനും പെണ്ണിനും കല്യാണ സദ്യ കൊടുക്കാനെങ്കിലും അനുവദിച്ചുകൂടെയെന്ന്. എന്ത് പറയും? അവർക്കൊക്കെ എന്ത് മറുപടി ഞാൻ കൊടുക്കണം? ശരിക്കും പറഞ്ഞ രണ്ടു ദിവസം ബാലയോടൊപ്പം താമസിച്ചിട്ട് മോളെയും കൂട്ടി മടങ്ങാനാ ഞാൻ വന്നത്. അതിൽ തെറ്റില്ല. പിന്നെ ഇടയ്ക്ക് ഗായത്രി വരികയാണെങ്കിൽ അഭിയുടെ അമ്മ കുറച്ച് നിയന്ത്രിക്കണം. മോളോട് സ്നേഹത്തോടെ പെരുമാറണം, മുഖം കറുത്ത സംശയിക്കും, പിന്നെ ഏതു നേരം വേണമെങ്കിലും കടന്നു വരാം. അപ്പോ
അവളുടെ മൂടിനനുസരിച്ച് എല്ലാവരും മുന്നോട്ട് പോണം അല്ലേ? ഇതൊരു കുട്ടിക്കളിയായി നിനക്കിപ്പൊ തോന്നുന്നെങ്കിലും അത് പൊളിച്ചാ പിന്നെ നിനക്ക് തോന്നുന്നതിനെ ഒന്നും വേണ്ടായിരുന്നു. വിവാഹം നടന്നില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനൊരു കുരുക്കില് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പാടില്ലായിരുന്നു. ചില നേരത്തും മരിച്ചാ മതിയെന്ന് തോന്നും. എന്നുവെച്ചാ ആരെ വേദനിപ്പിക്കാൻ വയ്യ എനിക്ക്, സ്നേഹിക്കുന്ന ആരെ? നന്ദിനി, നീ കുറച്ചുകൂടെ മയത്തിൽ മോളോട് ഇടപെടണം. ആകെ ചൂട് പിടിച്ച മനസ്സാവ്, അത് നീ അറിയണം. ബാലയെ എന്നെന്നും മരുമോളായി കിട്ടാനാ നമ്മൾ ഈ വിവാഹം നടത്തിയത്, അല്ലാതെ ഇടയ്ക്കാ ബന്ധം പൊട്ടിപ്പോകാനല്ല. ശരി, ഞാൻ എല്ലാം സഹിക്കാം. പലതും കണ്ടാലും കണ്ടില്ലാന്ന് പറഞ്ഞ് നടക്കാം. എന്നാ പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു സമയപരിധി. അതുവരെ ഏത് തെറ്റും ക്ഷമിക്കാൻ പറ്റും, ആരെ സഹിക്കാനും. അവള് പറയുന്നതിലും കാര്യമുണ്ട് ശ്രീ. ഗായത്രിയെ ആരും ഇത്ര സഹിക്കില്ല. അറിയാം, പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ട് സർ. അവിടെ കുറച്ച് നിയന്ത്രിച്ചേ പറ്റൂ. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ കുടുംബവുമായി ഒട്ടി നിന്നവനാണ് ഞാൻ. എല്ലാം ഉപേക്ഷിച്ച് ഇന്നെനിക്ക് എല്ലാം നാഥൻ സാറും ബാലമോളും കാർത്തി വെച്ചുമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അവർ കരയുന്നത് കാണാൻ വയ്യ സർ. കുറേ കാലമായിട്ടതില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഗായത്രിമോളുടെ വരവോടെ വീണ്ടും എല്ലാവരുടെ ഉള്ളിലൊരു പുകച്ചിലുണ്ട്. നാളെ എന്ത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ മറുപടി ഒരു കൂട്ടക്കരച്ചിലാവരുത്, തകർച്ചയാവരുത്. പ്രയാസമാണെന്നറിയാം, എങ്കിലും ഇതിന് ശാന്തമായൊരവസാനം ഉണ്ടാവുന്നതുവരെ കഴിവതും മൂടിവെക്കേണ്ടതൊക്കെ ഗായത്രിമോളിൽ നിന്ന് മൂടിവെക്കുക തന്നെ വേണം. തെറ്റൊന്നും ചെയ്യാത്ത ബാലമോളെ കരയിക്കാതിരിക്കാൻ ശ്രമിക്കണം. അവരുടെ ഭാഗം ക്ലിയറാണ്. എന്നാൽ അമ്മ പറയുന്ന പോലെ നമ്മുടെ ഭാഗം അവരെ മനസ്സിലാക്കണ്ടേ? അമ്മയ്ക്കും അച്ഛനും ഒക്കെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കണ്ടേ? അവരോട് സമാധാനം പറയണ്ടേ? ത്തിലൊരു ചൂട്. എന്റെ സൂര്യഭഗവാനെ, അവിടുന്ന് ഉടനെ അങ്ങോട്ട് ചാടുവോ? ചാടുന്നുണ്ടെങ്കിൽ ഞാൻ ചത്ത ശേഷം ചാടിയാ മതി, പൊള്ളി തീരാൻ വയ്യ. എന്തൊരു ചൂടാത്! ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കുളിക്കായിരുന്നു. എന്തൊരു ചൂടാണ്! ഒറ്റയ്ക്ക് സംസാരിക്കുന്നതേ ഭ്രാന്തിന്റെ ലക്ഷണമാണ് സ്വാമിയാമ. അതെ, നിന്റെ അച്ഛൻ ഇടക്കിടക്ക് വട്ടു വരുന്നോണ്ട് അത് നിനക്ക് ശരിക്കും അറിയാം. അതെ, നിന്റെ അച്ഛൻ ഇടക്കിടക്ക് വട്ടു വരുന്നോണ്ട് അത് നിനക്ക് ശരിക്കും അറിയാം. എടാ, ഞാൻ സൂര്യഭഗവാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇനിയിപ്പോ എല്ലാരും സംസാരിക്കും. അതുപോലെ ഭൂമി ചൂട് പിടിച്ചോണ്ടിരിക്കുക. ഭൂമി മാത്രമല്ല മാമ, എന്റെ മനസ്സിലും ചൂടും ആവിയൊക്കെയാ. നിനക്ക് കൂട്ടിലും എറിയിലെത്തമ്പരായിട്ടില്ലേ?
ആദ്യമൊക്കെ തമ്പുരാട്ടി കനിവായിരുന്നു, ഇപ്പൊ തീരെ പോരാ. മാമൻ കേർ, നമുക്ക് ഈ ചൂടത്തു നിന്ന് മാറി എന്ന് സംസാരിക്കാം. ആശ്വാസമായി. ഇനി പറ എന്താ നിന്റെ പ്രശ്നം? പെണ്ണ് കെട്ടാത്തതിന്റെ കേടാണെന്ന് അറിയാം, വേണമെങ്കിൽ ആലോചിക്കാടാ. വേറെ എങ്ങും പോയി ആലോചിക്കണ്ട, എനിക്കേ മുറപ്പെണ്ണ ഒന്നല്ല രണ്ടാ, അതിലൊന്നിനെ എനിക്ക് കിട്ടണം. സബ് കലക്ടറെ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ ശേഖരേട്ടന്റെ കൊച്ചുമോൾ എവിടെയുണ്ട് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ മാമൻ അവളെ ഇതുവരെ മണത്ത് കണ്ട് പിടിച്ചില്ലേ? ദിവസം എത്ര ആയല്ലോ. അത് ആ കൊച്ചു മംഗലാപുരത്തല്ലേടാ ആയിരുന്നു. എന്നാ കന്യമാമ ഇവിടേക്ക് വന്നപ്പോ കുടുംബത്തിനൊപ്പം അവളെയും കൂട്ടി. ഇപ്പൊ ലോ കോളേജ് പഠിക്കുക, അതിനടുത്തുള്ള ഹോസ്റ്റലിലാ താമസം. നിന്റെ അച്ഛന്റെ നാവ് കള്ളമേ പറയൂ, നീ ഒട്ടും മോശമല്ല. എങ്കിലും നോണയിൽ ഡോക്ടറേറ്റ് എടുത്ത് എന്നോടത് വേണോടാ? എന്റെ മാമാ, ഞാൻ പറഞ്ഞത് നുണയല്ല. എന്റെ ജയമാമന്റെ മോളുടെ പേര് ഗായത്രി ജയൻ. ലോ കോളേജ് ഹോസ്റ്റലിൽ ചെന്ന മാമൻ അവളെ കാണാം. അഹങ്കാരിയ, ആണിന്റെ തൻ്റെടവ. അതുകൊണ്ട് സാധാരണ പെൺകുട്ടികളുടെ അടുത്ത് ഇടപെടുന്നത് പോലെ അവളോട് ഇടപെടരുത്. എടാ പ്രൊഫസർ ജയന്തി എന്താ മോശമായിരുന്നോ? മെറീനിയ, അത് തനി പിശാചല്ലായിരുന്നോ? അവരെയൊക്കെ മേച്ചോണ്ട് നടന്ന എനിക്ക് പിന്നെ നിന്റെ മുറപ്പൊണ്ണൊരു ഭീതിയാവോ? എടാ നീ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ആ പെങ്കൊച്ചിനെ കാണും, നന്നായിട്ട് പരിചയപ്പെടും. ആ പരിചയം വളർന്ന് വളർന്ന് നല്ലൊരു ബന്ധമായി തീരുകയും ചെയ്യും. നീ കണ്ടോ, ഈ സത്യശീലനെ സത്യം മാത്രം പറഞ്ഞ് ശീലിച്ചവനാ. അയ്യേ, ഇവിടെ ഗായത്രി എന്ന് പേരിലൊരു കുട്ടിയുണ്ടോ? രണ്ടു മൂന്ന് ഗായത്രിമാരുണ്ട്, അവരിലാരാ? എന്ന് ചോദിച്ച ഒരു ശേഖരൻ എന്ന് പറയുന്ന ആളുടെ കൊച്ചുമോളാ. എന്ന് ചോദിച്ച ഒരു ശേഖരൻ എന്ന് പറയുന്ന ആളുടെ കൊച്ചുമോളാ. കന്യേന്നാ അമ്മയുടെ പേര്. ആ ഓക്കെ, ആ പേരിലുള്ള ആളെ ഞാൻ ഇപ്പൊ വിളിക്കാം. ആ ദേ വരുന്നു. ദേ നിന്നെ തിരക്ക് ഒരാള് വന്നിരിക്കുന്നു. ആരാ?
നീ ഏതാ കൊച്ചേ? ഞാനിവിടെ ലോ കോളേജ് പഠിക്കുക. ഓ, വക്കീലമ്മയാകാൻ പഠിക്കുകയായിരിക്കും. അത്ര വലിയ ഇടിയൊന്നും ഇടിച്ചിട്ടില്ല. പിന്നെ എവിടെയെങ്കിലും വേദനിക്കോ മറ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനുള്ള പണം തരാം. അതുറപ്പായിട്ട് വേണം. എന്താ ഇങ്ങനെ നോക്കുന്നു? അല്ല, അന്ന് എന്നെ സ്കൂട്ടർ കൊണ്ട് തട്ടിയത്. ആ സംഭവം കഴിഞ്ഞിട്ട് മാസങ്ങളായില്ലേ? എന്നിട്ട് ഇപ്പോഴാണോ അതിനെ പറ്റി ചോദിക്കാൻ വരുന്നത്? അല്ല എന്റെ മോളെ, ഞാൻ അതിനെ പറ്റി ചോദിക്കാനല്ല വന്നത്. പിന്നെ ഞാനൊന്ന് പരിചയപ്പെടാൻ വന്നതാ. എന്റെ പേര് സത്യശീല. മോളുടെ മുത്തച്ഛന്റെ അടുത്ത കൂട്ടുകാരനാ. മുത്തശ്ശന്റെ മാത്രല്ല, മോളുടെ അമ്മയുടെയും കാണാതായ മുത്തശ്ശിയുടെയും ഒക്കെ വലിയ അടുപ്പക്കാരനാ. ആഹാ, അടുപ്പക്കാരൻ എന്തിനാ വന്നത്? സത്യശീല, ഈ പേര് ഇടയ്ക്ക് വീട്ടിൽ ചർച്ച ചെയ്യാറുണ്ടല്ലോ. അയ്യോ, എന്താ എല്ലാരും പറയുന്നേ? ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോ ഓരോരോ ഉദാഹരണമായിട്ടാ ഈ പേര് കയറി വരാറുള്ളത്. സത്യശീലിനെ പോലൊരു നുണയൻ, സത്യശീലിനെ പോലെ തമ്മിൽ അടുപ്പിക്കുന്നവൻ എന്നൊക്കെ. മോള് വാവേന്നും പറഞ്ഞ് ഏതു നേരം ഓടി നടക്കുമ്പോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അഭിയിലും അടുപ്പുളവാക്കും. ഗായത്രിയോട് ഞാൻ പറഞ്ഞു, ഇടീ കിനാവ് കാളൽ നിർത്ത്, ആ കാക്കയിട്ടവന്റെ കല്യാണം കഴിഞ്ഞെന്ന്. ബാലേജി കൂട്ടിയിട്ട് എന്നെ ഒഴിവാക്കിയത് എന്തിനാ?